ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ എല്ലായ്പ്പോഴും താഴ്ത്തിക്കെട്ടാനാണ് പാകിസ്ഥാൻ എന്നും ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തവണ പാക് പ്രതിനിധിയുടെ വായടപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിനിധി രജിത ഭട്ടാരി. യു എൻ മനുഷ്യാവകാശ കൗൺസിലിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് രജിത ഭട്ടാരി. ഇന്ത്യയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്നാണ് ഭീകര പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തകത്ത് തന്നെ ഒത്താശ ചെയ്തു നൽകുന്ന പാകിസ്ഥാൻ പോലുള്ള രാജ്യത്തിന്റെ പ്രതിനിധി ജനീവയിൽ നടന്ന യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ ആരോപിച്ചത്. ഇതിനെതിരെയാണ് ഇന്ത്യൻ പ്രതിനിധി തുറന്നടിച്ചത്. ജനാധിപത്യം എന്തെന്നും ജനാധിപത്യ മൂല്യങ്ങൾ നടപ്പിലാക്കുന്നത് എങ്ങനെയെന്നും അറിയാം. ഇതൊന്നും പാകിസ്ഥാനിൽ നിന്നും പഠിക്കേണ്ട ആവശ്യമില്ലെന്നും രജിത പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇവിടെ ജനങ്ങൾ അവകാശങ്ങൾ ആസ്വദിക്കുന്നു. അതേസമയം ഇമ്രാൻഖാന്റെ ഭരണത്തിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. ഇമ്രാൻ ഭരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ജനാധിപത്യം എന്തെന്ന് നോക്കി പഠിക്കേണ്ട ആവശ്യം ഇന്ത്യക്കില്ലെന്നും രജിത വ്യക്തമാക്കി. കഴിഞ്ഞ 7 ദശകങ്ങളായി പാക് അധീന കാശ്മീർ പാകിസ്ഥാൻ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പാക് അധീന കാശ്മീരിൽ നിന്നും പിൻവാങ്ങണമെന്ന യു എൻ പ്രമേയം ഉള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിൽ നിന്നും പിൻവാങ്ങാത്തതെന്ന് രജിത ചോദിച്ചു. ഭീകരരുടെ താവളമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാനാകുമോ? ഇന്ത്യയെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനായി പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളെ ഉപയോഗപ്പെടുത്തുകയാണെന്നും ഇത് തിരിച്ചറിയണമെന്നും രജിത കൂട്ടിച്ചേർത്തു. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഭരണകൂടമാണ് പാകിസ്ഥാന്റേതെന്ന് രാജ്യത്തുള്ളവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ചൈനയിൽ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് കുടുങ്ങിയ പാക് പൗരന്മാരെ തിരിച്ച് നാട്ടിലെത്തിക്കേണ്ടതില്ലെന്ന നിലപാടായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടം അന്ന് സ്വീകരിച്ചത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ളവർ തങ്ങളുടെ പൗരന്മാരെ വുഹാനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ചൈനയിലെ 100 കണക്കിന് പാക് വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കേണ്ടതില്ലെന്ന നിലപാടായിരുന്നു പാകിസ്ഥാന്റേത്. പാകിസ്ഥാന്റെ ഈ നടപടിക്കെതിരെ വ്യാപക വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. അത്തരത്തിലൊരു രാജ്യമാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ മെനക്കെടുന്നത്. അതേസമയം പാക് പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ച ഇന്ത്യയുടെ നടപടിയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലും പ്രശംസ നേടിയിരുന്നു. ലോകത്തിന് തന്നെ മാതൃകയാവുകയായിരുന്നു ഇന്ത്യ. ശത്രുത മറന്ന് ആപൽഘട്ടത്തിൽ സഹായഹസ്തവുമായി എത്തുമ്പോൾ മനുഷ്യസ്നേഹത്തിനും സഹായത്തിനും മാനവികതയും ഒരുമിക്കുന്ന ശബ്ദമാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതാണ് ഇന്ത്യയുടെ നയതന്ത്രം. സ്വന്തം ജനതയോട് ഇത്തരത്തിൽ അവഗണന നൽകുന്ന പാക് ഭരണകൂടമാണ് കാശ്മീർ വിഷയവും പൗരത്വ ഭേദഗതി നിയമവും പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇന്ത്യക്കെതിരെ മനുഷ്യ പറ്റില്ലെന്ന് വാദിക്കുന്നത്. കേന്ദ്രത്തിനെതിരെയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും ഇന്ത്യക്കകത്ത് തന്നെ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടുന്നവർ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തിന് പൗരത്വം നൽകില്ല, അവരുടെ പൗരത്വം എടുത്തു കളയും എന്നൊക്കെ ആരോപണം നിലനിൽക്കുമ്പോഴാണ് മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാന് നേരെ സഹായഹസ്തം നീട്ടിയത്. അതും മറന്നിട്ടാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന ആരോപണവുമായി ഇറങ്ങിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.